നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം ജയമോ പരാജയമോ എന്ന ഞങ്ങൾ 100 പേരോട് അഭിപ്രായം തേടിയിരുന്നു. അതിൽ 19 പേർ മാത്രമാണ് നല്ലതെന്ന് രേഖപ്പെടുത്തിയത്, 70 പേർ പരാജയമെന്നാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ സംഘ BJP മിത്രങ്ങൾ ആ വീഡിയോയ്ക്ക് ശേഷം തെറികൊണ്ട പൊങ്കാലയിടുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. എല്ലാം 1-ാം തീയതി 2000 രൂപ വാങ്ങി നക്കിയില്ലേ എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞത്. ഒരു മാസം ഞാൻ പെട്രോൾ അടിക്കുന്നത് എത്ര രൂപയ്ക്കാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരും പെട്രോളും ഡീസലും അടിക്കുന്ന കണക്കുകളും നിങ്ങൾക്കറിയാം. നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ വാങ്ങുന്ന പാചക വിലയുടെ വിലയും നിങ്ങൾക്കറിയാം. ജനങ്ങളെ കൊള്ളയടിച്ചാണോ ഇത്തരം സഹായങ്ങൾ ചെയ്യേണ്ടത്? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സർക്കാർ? പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ തെറി പറയുന്നവരും ഭൂമിയിൽ വെച്ചേക്കില്ല എന്ന് പറയുന്നവരും ഒന്നോർക്കുക, ഇത് കേരളമാണ്, ഉത്തരേന്ത്യയല്ല. ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരിയാണോ ജനങ്ങളെ സഹായിക്കേണ്ടത്? ഈ അഭിപ്രായങ്ങളും ഞങ്ങൾ ചോദിക്കുന്നത് 100 പേരോടാണ്. ഇനി അഭിപ്രായങ്ങളിലേക്ക് കടക്കാം. അത് തെറ്റാണ്, ശരിയില്ലല്ലോ. തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ജനങ്ങളെ മറ്റുള്ള നമ്മൾ കണ്ടമാനം സർക്കാർ പൈസ എടുത്തിട്ട് പെട്രോളിൻ്റെ വില കയറ്റിട്ട് ജനങ്ങളെ പൈസ തന്നെയാണ് എടുക്കുന്നത്. ആ ജനങ്ങളെ പൈസ തന്നെ ജനങ്ങൾക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞാൽ ശരിയില്ല. സർക്കാർ നമ്മൾ അങ്ങനെ തരാൻ കൂടുതൽ സർക്കാരെ കയ്യിൽ നിന്ന് എടുത്തു തരണം. ഈ പൈസ സർക്കാർ ചെയ്യാൻ പറ്റില്ല. ജനങ്ങളെ പിഞ്ഞിട്ട് അങ്ങനെ പൈസ നമുക്ക് തരാൻ പറ്റും, അത് തെറ്റല്ലേ? അല്ല, തീർത്തും തെറ്റാണ്. കാരണം ഈ ഇങ്ങനെയല്ലല്ലോ മറ്റുള്ള രാജ്യങ്ങളൊന്നും ചെയ്യുന്നത്. നമ്മളെക്കാളും ദരിദ്രരായിട്ടുള്ള രാജ്യങ്ങളൊന്നും ഈ രീതിയല്ല അവലംബിക്കുന്നത്. കാരണം അല്ലാതെ തന്നെ നമ്മുടെ രാജ്യത്ത് വിഭവസമ്പത്തുണ്ട്, അതിനുള്ള മാർഗങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും കൊള്ളേടിയാണ്, ആർക്കാണത് അറിയാത്ത, വളരെ ലളിതമാണ്. പക്ഷെ നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റും, രീതി ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ രീതി ഒട്ടും ശരിയല്ല, ഇങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ഗ്യാസും പെട്രോളും ഡീസലും ഒക്കെ റെഡിയായി, സംഭവം ശരി. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇതിനെ എതിർക്കാൻ ഇവിടെ ആരെങ്കിലും തയ്യാറുണ്ടോന്നാ ചോദിക്കണേ. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അനിയ കൊടി പിടിക്കുന്ന നാട്ടിൽ ആരെങ്കിലും ഒരാളുണ്ടോ അത് ചോദ്യം ചെയ്യാൻ? അല്ല, ആ പാർട്ടിയാണ്, ആ പാർട്ടി ഏറ്റെടുത്ത് ചെയ്യണം. ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ്, അവരാണ് ഭരണകർത്താക്കളെങ്കിൽ ജനങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കണം. ജനങ്ങൾ പിടിച്ച് പിഞ്ഞിട്ടല്ല എത്തിച്ചു കൊടുക്കേണ്ടത്. ഇല്ല, ശരിയല്ല, ഒരിക്കലും ശരിയല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാവങ്ങളെ കയ്യിൽ നിന്ന് പൈസ പിടിക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ലാതെ പുറത്തുനിന്നാണ് സഹായിക്കേണ്ടത്. പാവങ്ങളെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങോട്ട് എടുത്തിട്ടല്ല പാവങ്ങളെ സഹായിക്കേണ്ടത്. അല്ല, എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നും അധ്വാനിക്കുന്ന ഒരു വർഗ്ഗമാണ്. ഈ അധ്വാനിക്കുന്ന വർഗ്ഗത്തിൽ നിന്ന് കടിച്ചു പിടിച്ചാണ് ഇവർ ഉള്ള പൈസകളൊക്കെ സമ്പാദിക്കുന്നത്. അത് മറ്റേ ഏത് പാവങ്ങൾക്ക് കൊടുക്കുന്നത്? പാവങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇത് തെറ്റായ നയമാണ്. കാരണം പെട്രോൾ ഡീസൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വില കൂടുന്തോറും സാധാരണക്കാരൻ ജീവിതത്തിനാണ് മാറ്റം വരുന്നത്. സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ബൈക്കുകളൊക്കെ ഉപയോഗിച്ച് പെട്രോൾ ചിലവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോളിൻ്റെ ബൈക്കിൻ്റെയും വില വർദ്ധനവ് നിർത്തണം എന്നതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അല്ല, ജനങ്ങളെ കൊള്ളയടിച്ചിട്ടല്ല സർക്കാർ ചെയ്യേണ്ടത്. മറിച്ച് സർക്കാരിൻ്റെ കയ്യിലുള്ള ഖജനാവിൽ കാശുണ്ടാക്കാൻ മറ്റ് പാവപ്പെട്ടവരെ കൊള്ളയടിക്കാതെ മറ്റുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ജനങ്ങളെ കയ്യിൽ നിന്ന് കൊള്ളടിക്കേണ്ടത് ശരിയല്ല. അവരൊട്ടും ജനങ്ങളൊക്കെ ആയപ്പോൾ കോവിഡൊക്കെ വന്ന് ഭയങ്കര പ്രയാസത്തിൽ കിടന്ന് നീങ്ങാണ്. ആ സമയത്താണ് പെട്രോളിനൊക്കെ ഇങ്ങനെ കൂടി കൂടി വരുന്നത്. പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് ശരിക്കും ഒരു കള്ളത്തരം മാത്രമാണ്. കാരണം ക്രൂഡ് ഓയിലിന് ഇന്റർനാഷണൽ ലെവലിൽ ചെറിയ വില കുറയുമ്പോഴാണ് ഇവിടെ ഇന്ധനത്തിന് വില കൂടുന്നത്. അതിലെന്താണ് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്? അതൊരു ശരിക്കും ഒരു കള്ളമായ ഒരു കമന്റ് മാത്രമാണ്. ജനങ്ങളെ കൊള്ളടിക്കാൻ പാടില്ല. വേറെ രൂപത്തിൽ കുറച്ച് പൈസ തന്നിട്ട് അല്ലല്ല, കൊള്ളടിക്കാതെ സഹായിക്കണം. അതാണ് സർക്കാർ. മറ്റുള്ളവരെ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് മറ്റുള്ളവർ കൊടുക്കരുത്. ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ട് മറ്റുള്ളവർ കൊടുക്കരുത്. ആ രീതി ശരിയാണോ? ആ രീതി ഒരിക്കലും ശരിയല്ലല്ലോ. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലായിരിക്കണം ഏതൊരു പരിപാടിയും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ശരിയല്ല ആ രീതി. ഈ പാവങ്ങളടുത്ത് തന്നെയാണ് ഈ അധിക ചാർജ് ഈടാക്കുന്നുണ്ടെങ്കിൽ ഈടാക്കുന്നത്. അപ്പോൾ അത് ഒരു ഒരിടത്ത് നിന്ന് അങ്ങനെ ഈടാക്കിയിട്ട് മറ്റുള്ളവർ കൊടുക്കുന്ന പറഞ്ഞാൽ അതിലൊരു ശരിയായി തോന്നുന്നില്ല. അത് കാരണം നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യയിൽ ഒരു 60% സാധാരണക്കാരും പാവങ്ങളും ഉള്ളത്. അപ്പോൾ അത് ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല. ഒരിക്കലും അല്ല. അതെന്താ വെച്ചാല് പെട്രോളിന്റെ ദിനം വർധനവ് നമ്മുടെ പ്രതിദിന പാവങ്ങൾക്ക് വളരെ വളരെ ദോഷമാണ്. കാരണം ബൈക്ക് എടുത്ത് ഒരു സ്ഥലത്ത് വരെ നമുക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഒരു സാധനം വാങ്ങാൻ കഴിഞ്ഞ ഇപ്പം മിനിമം 100 രൂപക്ക് പെട്രോൾ അടിക്കണം. അതൊരിക്കലും അല്ല. ഗവൺമെന്റ് പൊതുജനങ്ങളെ ഇരുന്ന് കൊള്ളയടിച്ചിട്ടല്ലോ പൊതുജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടത്. ഗവൺമെന്റ് ബാക്കി റവന്യൂ ഒന്ന് ഇൻകം കണ്ടെത്തിയിട്ടല്ലേ പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഈ ചെയ്യുന്നത് കൊള്ളത്തരല്ലേ? അത് ശരിയല്ല. പാവങ്ങളിപ്പം മറ്റേ പെറ്റി അടിച്ചിട്ട് നമുക്ക് കിറ്റ് കൊടുക്കുന്നു പറയുന്ന നല്ലൊരു സ്ഥിതിയാണ് ഇപ്പോൾ. മോദി ഇപ്പം ജനങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നത്, പക്ഷേ അതിനനുസരിച്ച് അതിനപ്പുറം നമ്മൾ പിഴിയുന്നുണ്ട്. സാധാരണക്കാരെ പിഴിഞ്ഞു.
ഇപ്പോൾ അതാ പുതിയ നികുതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ 1000 രൂപേൻ്റെ താഴെയുള്ള സാധനങ്ങൾക്കെല്ലാം 12-18% ആക്കുന്നത്. അതെ, 5% അതുകൊണ്ട് ശരിയൊന്നുമില്ല. നമ്മൾ ഒരാളെ പോക്കറിൽ നിന്നെടുത്തിട്ട് വേറൊരാളെ സഹായിക്കുന്ന യാതൊരു അർത്ഥവുമില്ല. അത് ജനങ്ങളെ കൊള്ളയടി തന്നെയാണ്. അങ്ങനെ ജനങ്ങളെ സഹായിക്കേണ്ട ആവശ്യമില്ല. സർക്കാരിന് സർക്കാർ മറ്റുള്ള നികുതികളിലൊക്കെ തന്നെ കണ്ട് കുത്തക മുതലാളിമാരിൽ നിന്ന് നികുതി പിരിക്കാതെയാണ് ചെയ്യുന്നത്. എന്നിട്ട് പാവങ്ങളിൽ നിന്ന് പെട്രോളിന് വില കൂട്ടിയിട്ട് പാവങ്ങളെ തന്നെ ചൂഷണം ചെയ്യാണ്. ജനങ്ങളെ കൊള്ളയടിച്ചല്ല വികസനം വേണ്ടിയത്. അത് പാവങ്ങളെ സഹായി ഗവൺമെന്റ് ഖജനാവ് നിർത്തി കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മളിപ്പോ സാധാരണക്കാരെ വണ്ടിക്കാരെയും ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന വെച്ചാല് ഒന്നാമത്തെ ഞങ്ങൾ വണ്ടിക്കാര്, ഞാൻ ഡ്രൈവറാണ്, ഒന്നാമത്തേരെ ഞങ്ങൾ ഡ്രൈവർമാര്, രണ്ടാമത്തേരെ ഇപ്പൊ സാധാരണ കച്ചവടക്കാർ, ഈ രണ്ട് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നത്. തീർച്ചയായിട്ടല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് പറയുന്ന കുറയും, പിന്നെ അല്ലത്തിന് പണിയില്ല, കോവിഡ് പ്രശ്നം എല്ലാം കൊണ്ടും ആകെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ പിന്നെയും കൈയിട്ട് വരെ തന്നെയാണ്. അല്ല, ജനങ്ങളെ കൊള്ളടിച്ചിട്ടല്ല സഹായിക്കേണ്ടത്. സർക്കാർ നികുതി ഇന്ന് കുറച്ചിട്ട് കൊടുക്കണം. ജനങ്ങളെ കൊള്ളടിച്ചിട്ടില്ല, ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊള്ളടിച്ചിട്ടാണ് ഭരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന നിയമം തെറ്റാണ്. എന്തുകൊണ്ട് പെട്രോളിന് ദിനം പ്രതി പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കില്ല? ശരിയല്ലാത്ത പരവാണ് എപ്പോഴത്തേത്. എല്ലാം ഗ്യാസിന്റെ പൈസ എത്രത്തോനെ പൈസ, പിന്നെ കറണ്ടിന്റെ കൂടുതൽ എല്ലാം കൂടുതലായിട്ട് ഇപ്പൊ വരുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത മാർഗം ഇപ്പൊ കാണുന്നു. ജനങ്ങളെ കൊള്ളടിച്ചിട്ടില്ല, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത മാർഗം ഇപ്പൊ കാണുന്നു. ശരിയല്ല. എന്തുകൊണ്ടാ പാവങ്ങള് എങ്ങനെയാന്ന് വെച്ചിട്ട് ക്യാഷ് ഉണ്ടാക്കുക? പാവങ്ങൾക്ക് ക്യാഷ് കിട്ടണ്ടേ? കിട്ടാൻ ജോലി വേണ്ടേ? ജോലി എവിടെയാണല്ലോ? ഇപ്പോ ഈ വണ്ടി ഓടിക്കുന്നതും പാവങ്ങൾ തന്നെയല്ലേ? അപ്പൊ അവരടുത്തൊന്നും എന്തിനു പെട്രോളിന് വില കൂട്ടിയിട്ട് മറ്റു പാവങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. അതെ, അല്ല, പെട്രോൾ വില കൂട്ടി നിന്നെ ശരിയല്ല, തെറ്റാണ്. എന്തുകൊണ്ടാണ് പാവങ്ങളെ മറ്റേ കടക്കണിയിലേക്ക് തള്ളി വിടുന്നൊരു ഭരണകൂടം അപ്പൊ വലിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലല്ല, അവര് അങ്ങേര് ഒന്നാമത് അവര് ഈ പണം കൊണ്ട് പല നടത്തുന്നുണ്ട്. പല സർക്കാർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും യോജിപ്പില്ല. അത് എങ്ങനെ നമ്മുടെ ടാക്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് സർക്കാർ ചിന്തിക്കേണ്ട കാര്യം. അതാണ് മെയിൻ ഇഷ്യൂ, എക്സ്പെഷ്യലി പെട്രോളിൻ്റെ ഇഷ്യൂ. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് എസ്പെഷ്യലി നമ്മുടെ കേന്ദ്ര സർക്കാർ. ഓക്കെ, ഇൻ കേസ് നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൾസോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ടാക്സിൽ ടാക്സേഷൻ ലെവലിൽ കുറച്ച് ഡൈലൂട്ട് ചെയ്യേണ്ടതാണ്. ഒരു പാർട്ടി കൈയിട്ട് വരാത്ത പാർട്ടി, ഒരു പാർട്ടിയും ഇല്ല. എന്റെ ചോദ്യം എന്താ അറിയോ? സാധാരണക്കാരന് നല്ലത് ചെയ്യണം, അതാണ് പാർട്ടി. ഏത് പാർട്ടി ആയാലും എന്റെ ചോദ്യം എന്താ അറിയോ? അതായത് കൈയിട്ട് വാരി പാവങ്ങളെ സഹായിക്കുന്ന രീതി ശരിയാണ്? ഏത് രാഷ്ട്രീയക്കാർ വന്നാലും കൈയിട്ട് വാരത്തെ രാഷ്ട്രീയക്കാരൊന്നും ലോകത്ത് ഉണ്ടാവില്ല. ശരിയാണോ? ശരിയല്ലേ? ശരിയല്ലല്ലേ, തെറ്റല്ലേ? സാധാരണക്കാരല്ലേ എന്ത് കഷ്ടപ്പെട്ടും കൊണ്ടിരിക്കണേ, എന്ത് കാര്യത്തും കൊണ്ടു? അത് തീർച്ചയായും ശരിയല്ലല്ലോ. കാരണം പാവങ്ങളുടെ എന്ത് വില കൂട്ടുന്നതും പാവങ്ങൾക്ക് തന്നെയല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള അവർക്ക് തോന്നിയൊന്നുമില്ല. പാവങ്ങളെ കൊള്ളടിച്ച് സഹായിച്ചാലും ശരിയല്ല. നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും കൊടുക്കുക, പാവങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഓക്കെ. പാവങ്ങളിലേക്കൊന്നും വാങ്ങിട്ട് പാവങ്ങൾക്ക് തന്നെ കൊടുക്കണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അപ്പൊ അങ്ങനെ അനുസരിച്ച് കറക്റ്റാ, കൊടുക്കണ്ടെങ്കിൽ കറക്റ്റാ. പാവങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കുന്നല്ല, പാവങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ. ആ, അപ്പൊ പാവങ്ങൾക്ക് കൊടുക്കട്ടെ, പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? മറ്റുള്ളവൻ ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പാവങ്ങൾ ജീവിക്കട്ടെ. അല്ലല്ല, ശരിയല്ല, അങ്ങനെയല്ലല്ലോ കൊടുക്കേണ്ടത്. വേറെ എന്ത് മാർഗത്തിലൂടെ എന്തെങ്കിലും ഗവൺമെന്റ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ മറ്റുള്ളവർ കൊടുക്കേണ്ടത്? ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അമിതാഭ് പാവപ്പെട്ട ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ കോവിഡ് എല്ലാം വന്നുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ ഗവൺമെന്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതിനോട് എതിർപ്പാണ് എനിക്ക്. പാവങ്ങൾക്ക് കൊടുക്കണില്ലല്ലോ, ആർക്കെ കൊടുക്കണേ? ആർക്കെ കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതി ശരിയാണോ? കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതി ശരിയല്ല. കൊടുത്തിട്ടില്ല, ആർക്കെ കൊടുത്തിട്ടില്ലേ? അല്ല, ശരിയല്ല. പാവങ്ങളെ എവിടെ സഹായിക്കുന്നത്? ഇപ്പൊ ഇവിടെ മണ്ണെണ്ണ ഡീസൽ ഇതെല്ലാം വില കൂട്ടിയിട്ട് ഇവിടെ ബോട്ടൊന്നും ഇറക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. പിന്നെ ഇതിനൊക്കെ ഇവിടെ കണ്ടമാനം തൊഴിലാളികളുണ്ട്. ആ, അതെടുത്ത് കൊള്ളടിക്കാനാണ്. കൈയിട്ട് വാരന്നാണ്, കൈയിട്ട് രണ്ട് ഗവൺമെന്റിന് കൈയിട്ട് വാരാണ്. ശരിയല്ല. ഈ കൊടുക്കുന്ന ആൾക്കാരുടെ പാവങ്ങളാ, കൈയിട്ട് വരുന്ന ആൾക്കാരുടെ പാവങ്ങളാ. അവരൊന്നും വന്ന് കൈയിട്ട് മാന്തിയിട്ട് വേറെ ആൾ കൊടുക്കാന്ന് പറയുമ്പോൾ ശരിയല്ല പരിപാടിയല്ല. ശരിയല്ല, ഒരിക്കലും ശരിയല്ല. കാരണം ഇതൊരു കൊള്ളയടിച്ചില്ല തന്നെയാണല്ലോ. അപ്പൊ പാവങ്ങളെ പിയ്യല്ലേ, ശരിക്ക് പിയ്യലിരിക്കുന്നു. അവർ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്നും പോകാൻ കഴിഞ്ഞില്ല. അവർക്ക് പെട്രോൾ അടിച്ചിട്ട് പോകാൻ കഴിയുന്നില്ല. തെറ്റാണ് സഹകരിച്ചത്. എന്തുകൊണ്ടാ ഇവിടുത്തെ ദിവസം ഇങ്ങനെ കൂടുകയല്ലേ? എല്ലാ ദിവസം കൂടിക്കൂടി വരികയല്ലേ? പാവങ്ങൾക്ക് നടക്കാൻ കഴിയില്ലല്ലോ. തെറ്റാണ്. തെറ്റാണ്. അത് എല്ലാവരും മനസ്സിലല്ലേ?
എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവില്ലേ? അപ്പം അത് മോശമാണ്. അല്ല, അത് യോജിപ്പില്ല. എന്തുകൊണ്ടെന്നറിയാം, ഇപ്പം നമ്മൾ കാണല്ലേ ഇവിടുത്തെ അവിടുത്തെ ഇലക്ട്രിസിറ്റി ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ആലോചിച്ചു, അത് പാവങ്ങളെ ദ്രോഹിക്കാനുള്ള. കാരണം ഒരു 200-300 rupees എൻ്റെ പീസ് ഊരി കൊടുക്കണ്ടേക്കാം, ലക്ഷങ്ങളും കോടികളും കൊടുക്കാനുള്ളവനെ ഒന്നും ചെയ്യണമെന്നില്ല. അത് നമ്മൾ കാണുന്നില്ല, അത് പാവപ്പെട്ടം ദ്രോഹിക്കാൻ തന്നെയല്ലേ. ഒന്ന്, രണ്ടാമത്തെ ഈ പാവപ്പെട്ട കഷ്ടപ്പെട്ട് നയിച്ചു കുടിച്ച വരുമ്പോൾ എന്തെങ്കിലും പഴക്ക് രണ്ട് ബാഗ് അടിക്കണമെങ്കിൽ അതിനൊരു കുപ്പിയിൽ 30 rupees ആക്കിയിട്ട് ജനദ്രോഹമാണ് ചെയ്യുന്നത്. കാരണം അത് വിൽക്കണത് എത്ര രൂപയ്ക്ക്? 600-700 rupees. മൃഗീയ ഭൂരിപക്ഷം കൊടുക്കുന്നതിൻ്റെ പേരിലാണ് എന്തു ആവാന്നുള്ള ആ വരികണ കറ്റയ്ക്ക് എന്തു ആവാ എന്നുള്ള തോന്നൽ വരുന്നത്. ഇതല്ല അവസ്ഥ എന്നുള്ള വരാനുണ്ടെങ്കിൽ ജനങ്ങളുടെ ലീഡർക്ക് അവർ ഇറങ്ങി വരും. ഞാൻ ചോദിക്കുന്നത്, പാവപ്പെട്ട ആളുകളെ കൊള്ളയടിച്ച് മറ്റുള്ള ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. കാരണം പാവപ്പെട്ടൻ പാവപ്പെട്ടൻ്റെ അവരെ ഉയർത്തിക്കൊണ്ടതിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് അതിക്രമിച്ചു കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യം, ഇത്രയും വർഷങ്ങളായിട്ട് ഇന്നും പാവപ്പെട്ടനായിട്ട് ഒരു വിഭാഗം ജനങ്ങൾ ജീവിക്കുകയാണ്. ശരിയായ രീതിയല്ല, ശരിയായ രീതിയല്ല. കാരണം വെച്ചാൽ സർക്കാർ വളരെ പിന്നോക്കമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് നമുക്ക് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവങ്ങളാണ് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ട് തുടർന്നുകൊണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അല്ല. കാരണം സാധാരണ ഒരാളിപ്പോൾ പണിയെടുത്ത് കിട്ടുന്ന 300-400 rupees, ഇനി കൂടിപ്പോയി 600 rupees, അതിന് 10-200 rupees എണ്ണയ്ക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? ബാക്കി ഡെയിലി ഇതുപോലെ അടിക്കുകയല്ലേ ചെയ്യുന്നത്? ഈ കുത്ത കമ്പനികൾക്ക് എന്തിനത്ര പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നത്? സാധാരണക്കാർ ഇപ്പം അധ്വാനിച്ച് കിട്ടുന്ന ഈ പൈസയാണ് ഡെയിലി എണ്ണ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ജനങ്ങളെ കൊള്ളയടിച്ച് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നു എന്നുള്ള രീതി ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അത് ശരിയല്ലല്ലോ. അത് ജനങ്ങളെ കൊള്ളയടിക്കാൻ മോശമായ പരിപാടിയല്ലേ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല. ജനങ്ങളെ കൊള്ളയടിച്ച് സഹായിക്കുന്നതിൽ തെറ്റുണ്ട്, തെറ്റുണ്ട്. അതല്ലല്ലോ സർക്കാർ ചെയ്യേണ്ടത്. കൊള്ളയടിക്കല്ലോ സർക്കാർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അല്ല. ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ആളുകൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, അതായത് പെട്രോളിൻ്റെ വില സബ്സിഡി ആണെങ്കിലും കൊടുത്തിട്ട് കുറച്ചിട്ട് സാധാരണക്കാരെ ജീവിക്കാൻ അനുവദിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള തീറ്റിപ്പോറ്റില്ല വേണ്ടത്. ഇല്ല, പറ്റില്ല. കാരണം പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് കാരണം ഇപ്പം യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ എന്തിനു പോവാണെങ്കിലും പൈസ ചെലവ് നല്ലോണ്ണ്ട് ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അല്ല. ജനങ്ങളെ സേവിക്കേണ്ടവരല്ലേ ഗവൺമെന്റ്? അല്ലാതെ ജനങ്ങളെ കൊള്ളയടിച്ചു കൊണ്ട് ആയിരിക്കില്ലല്ലോ. സേവിക്കാൻ വേറെ വകുപ്പില്ല, ജനങ്ങളെ കൊള്ളയടിച്ചേ മതിയാവൂ എന്ന് പറയുന്ന ആളുകളോട് എന്താ പറയാ? ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഗവൺമെന്റ് ഇവിടെ നിന്ന്. ഗവൺമെന്റ് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ആയിരിക്കണ്ടേ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി? അപ്പൊ അതിനുള്ള വഴി അവർ കണ്ടെത്തണം. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരിക്കും. എന്തുകൊണ്ടാ ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാല് എല്ലാവരും ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലാണ്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ഇളവാക്കി ഇപ്പം തന്നെ 100 rupees മുകളിൽ പെട്രോളിന് പോയിട്ടുണ്ട്. അത് ശരിയല്ല, തീർച്ചയായും ശരിയല്ല, ശരിയല്ലാത്ത കാര്യമാണ്. അത് തെറ്റാണ്, തീർച്ചയായും തെറ്റാണ്. കാരണം ജനങ്ങൾക്ക് എന്താ പറയുക, ഗവൺമെൻറ്റിനോട് ഉദ്ദേശിക്കണം എന്താ വെച്ചാൽ അത് വേറെ മാർഗങ്ങളിൽ എന്തെല്ലാം സഹായം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ നമ്മൾ വിചാരിക്കുന്നത് സർക്കാർ കൊണ്ട്. പക്ഷേ അതൊന്നും പ്രാബല്യത്തിലാവണമില്ല എന്നുണ്ടെങ്കിൽ ആ ഇത്തരത്തിലുള്ള പ്രവണത തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത്. അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ആൾക്കാർക്ക് അത് മെയിൻ പ്രശ്നം തന്നെയാണ് ഇങ്ങനെ കൂട്ടുന്നത് കൊണ്ട്. അത്തരം രീതി ശരിയാണോ? ശരിയല്ല, ശരിയല്ല. അങ്ങനെ കൂട്ടുന്നത് ശരിയല്ല. ഇത്തരം രീതി ശരിയല്ല. എന്താ വെച്ചാൽ പാവങ്ങളെ സഹായിക്കാന്നിട്ട് മറ്റുള്ള രീതിയിൽ കൊള്ളടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അതൊരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. സർക്കാർ ഇത് ആദ്യം തുടക്കത്തിൽ അവരെന്താ പറഞ്ഞത്? തുടക്കത്തിൽ പിന്നെ കയറുമ്പോൾ പെട്രോളിനും പിന്നെ അതിനൊക്കെ എത്രണ്ട് വില കുറയുന്നത് അതിന് നേരെ വിരുദ്ധല്ല കാണിക്കുന്നത്. പിന്നെന്ത് പറയണം? പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ കൊള്ളയടിച്ച് മറ്റുള്ള പാവങ്ങളെ സഹായിക്കുന്ന രീതി ശരിയാണോ എന്നെ ചോദ്യം? അതന്നെ പറഞ്ഞത്, അത് തീർച്ചയായിട്ടും തന്നെ. അതിന് മീനിങ് അതന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് ഞാൻ? അതായത് അവർക്ക് ഭരണത്തിൽ കയറുമ്പം എന്തു പറഞ്ഞു? തെറ്റാണോ കുട്ടി? തീർച്ചയായും ശരിയല്ല. അത് ശരിയല്ല, തെറ്റാണുള്ളത്. മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പെട്രോളിനും ഡീസലിനും വില കൂട്ടി വാങ്ങിയിട്ട് പാവങ്ങളെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ സഹായിക്കാന്ന് പറഞ്ഞാൽ അതൊരു കളവ് പറയാനുള്ളത്, വഞ്ചനാണുള്ളത്. ഒരിക്കലും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും സാധാരണ താഴെക്കടിയിലുള്ള ആളുകളാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശരിയായ ഒരു പ്രവണത അല്ല ഇത്. ശരിയല്ല. പൊതുവെ ഇപ്പോൾ ഉള്ള ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ വികസനങ്ങളൊന്നും ഗവൺമെൻറ് ചെയ്യണം. ആളുകളെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. അതല്ല, അത് സർക്കാരിന് ന്യായമായിട്ടുള്ള ടാക്സ് നികുതി പിരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഇത് കൊള്ള ചെയ്തിട്ട് കോർപ്പറേറ്റ് പിന്നെ മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് കോടികൾ അദാനിയും അതുപോലെ തന്നെ പിന്നെ അഡ്വാനിയൊക്കെ കൂട്ടി സമ്പാദിച്ച് കൂട്ടല്ലേ ചെയ്യുന്നത്? കൊള്ളയടിച്ചിട്ടല്ല സഹായിക്കേണ്ടത്. കൊള്ളയടിച്ചിട്ടല്ല. കൊള്ളയടിക്കാൻ പാടില്ലാത്തതുകൊണ്ട്. ഒരിക്കലുമല്ല. അത് എന്താണ് അതിനെ പറ്റിയിട്ട്? എന്തുകൊണ്ടാ ഒരിക്കലും എല്ലാം പറയും? പാവപ്പെട്ടവരോടൊന്നല്ലാണ് ഈ പൈസ മേടിച്ചിട്ടല്ലല്ലോ അവർ ആർക്കാണ് ഈ കൊടുക്കുന്നത്?
ഈ പൈസ പാവപ്പെട്ടവരോട് മേടിക്കുന്നു, പാവപ്പെട്ടവരോടാണ് മേടിക്കുന്നത്. ഇതിനെപ്പറ്റി ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. ഇത് ആൾക്കാർക്ക് എന്തെന്നാലും രണ്ടു തരത്തിൽ ചിന്തിക്കുമല്ലോ എന്തായാലും ആൾക്കാർ. പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്താ പറയാ, ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും അല്ല. എന്ന് വെച്ചാല് പാവങ്ങളെന്നും പാവങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൽ എന്താ പറയുക, ഒരു മുന്നോട്ട് ഒരു സാമ്പത്തികമായിട്ടൊരു മുന്നോട്ട് എന്താ ഉണ്ടാവില്ലല്ലോ. പാവത്തിൽ ആ പാവങ്ങളായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അറിയി ശരിയല്ലല്ലോ. അങ്ങനത്തെ രീതി എന്താ ശരിയല്ല. കാരണം വെച്ചാൽ പാവങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം സർക്കാരാണെങ്കിലും എന്താണെങ്കിലും പ്രവർത്തിക്കേണ്ടത് എന്താണെങ്കിലും. അപ്പോൾ പാവങ്ങൾക്ക് വേണ്ടി ഇപ്പം എന്താ സർക്കാരുകൾ വേറെ വഴിയല്ലേ കണ്ടെത്തേണ്ടത്. അല്ല സാർ, അനുയോജ്യമായ വഴി കണ്ടെത്തണം. അല്ല, ഇതിപ്പോ ഇങ്ങനെ വാങ്ങിക്കുന്നതെല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഇതിൽ യാതൊരു ഉറപ്പില്ലല്ലോ. അതിന്റേതായ കൃത്യമായ കണക്കൊന്നും ഇതുവരെ മറ്റുള്ള ആളുകളെ കൊള്ളയടിച്ചാണോ ഇത്തരം സംഭവങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും ടാക്സ് എന്നുള്ള പേരിൽ ഇങ്ങനെ എത്രയെങ്കിലും ഒക്കെ ഇതിന്ന് എടുക്കാന്ന് അറിയുന്നത് അല്ല. ഇതിന് കൃത്യമായിട്ടുള്ള വേറെ വഴികളുണ്ട്, ഫണ്ടുകൾ റേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും യൂസ് ചെയ്യാതെ ഫുള്ള് ഇതെന്ന് തന്നെ എടുക്കാന്ന് പറയുന്നത് അത്ര അതിന് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, അതില്ലല്ലോ. നമ്മൾ പാവപ്പെട്ടവരല്ലേ, പുതിയ പൈസ ഇല്ല. ഇപ്പം ദിനംപ്രതി പെട്രോളും ഡീസലും വില കൂടിയാൽ നമ്മളെ കൈമുന്നുള്ള നിത്യജീവിതത്തിലേക്കുള്ള ഓരോ പോക്ക് അവിടെ അവതാളത്താവും. തെറ്റാണ്, അല്ല ശരിയല്ല, ഈ റൂട്ട് ശരിയല്ല. എന്നു വെച്ചാൽ പാവകൾ മാത്രം ഇപ്പോൾ കഷ്ടപ്പെടുത്തി എന്താ കാര്യം, പാവകൾ മാത്രമല്ല കഷ്ടപ്പെടേണ്ടത്. പിന്നെ നല്ല സമ്പത്തുള്ളവന്മാർ തുണി കൂടിക്കൊണ്ടേയിരിക്കുക അവരുടെ സമ്പത്ത്, പക്ഷെ പാവങ്ങൾ വേണം പാവമാക്കിക്കൊണ്ടിരിക്കുക. ശരിയല്ല. എന്നുവെച്ചാൽ പെട്രോളിൻ്റെ പ്രൈസ് കുറയുമ്പോൾ കുറയുന്നില്ല, കൂടുമ്പോൾ മാത്രമേ കൂടുന്നുള്ളൂ. അപ്പോൾ ഇത് ഗവൺമെൻ്റ് ഇന്നൊരു അല്ല പാവങ്ങളെ സഹായിക്കുന്നില്ലല്ലോ. ശരിയല്ല. പെട്രോളിനും ഡീസലിനും വില കൂട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണത്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ വണ്ടിക്ക് മൈലേജും കുറവാണ്, ഇത്ര 104-105 രൂപ ഇപ്പോൾ റേറ്റ്. അതിലിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അത് സാധാരണക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണത്. ഈ ക്യാഷ് ഇത്രയും കൂടുതൽ നമ്മൾ സാധാരണക്കാരെന്ന് മേടിച്ചിട്ട് ബുദ്ധിമുട്ട് തന്നെയാണത്. പാവപ്പെട്ടവർ അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ലേ. വേറെ കൈ കണ്ടെത്തേണ്ടത്, അത് വേണ്ട. സഹായിക്കാനാ നിക്കണ്ടേ? കൊള്ളയടിക്കരുത്. അല്ലല്ല, എന്തുകൊണ്ടാണ് ഇത്രയും പൈസ ടാക്സ് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെനിക്ക് ഒട്ടും യോജിക്കുന്നില്ല. പാവങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയില്ല. ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയില്ലേ, ഇവിടെ പാവപ്പെട്ടവർ അങ്ങനെ ഉണ്ടാവോ? അത് എന്തപ്പം നമ്മൾ പറയപ്പോ, ഇപ്പത്തെ ഗവൺമെന്റ് ഭരണം കാര്യങ്ങളൊക്കെ അതേമാതിരിക്കായി. കൊള്ളടിച്ചുകൊണ്ട് ജനങ്ങൾക്കല്ലേ അവരെ തന്നെ മുതലുണ്ടാക്കണം. പെട്രോളും സംഭവം അല്ല, ഒരിക്കലും ശരിയല്ല. തീർച്ചയായിട്ടും കാരണം അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അതുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. ഈ എല്ലാ ആവശ്യ സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നത് വരുന്നതുകൊണ്ട്, പെട്രോൾ ഡീസലിന് മാത്രമല്ല മറ്റുള്ള എല്ലാ സാധനങ്ങൾക്കും. ഇത്തരം രീതി ശരിയാണോ? ശരിയല്ല. പാവങ്ങളെ സഹായിക്കുന്നില്ലല്ലോ, രീതി ശരിയാവും പാവങ്ങളെ സഹായിക്കും. അല്ല ശരിയല്ല. എന്തുകൊണ്ടാണ് ശരിയല്ല? പാവങ്ങളെ സഹായിക്കുന്നില്ല, അതുകൊണ്ടാണ് ശരിയല്ല എന്ന് പറയുന്നത്. ഒരിക്കലും ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടല്ല പാവങ്ങളെ പിന്നെ ചൂഷണം ചെയ്യേണ്ടത്. കാരണം ഇത് സാരമായിട്ടല്ല, ശരിക്കും തന്നെ ഇതിപ്പോൾ പിന്നെ ജനങ്ങൾ ബാധിക്കുന്നുണ്ട്. പെട്രോൾ ഡീസലിനും അതുപോലെ തന്നെ ഗ്യാസിനൊക്കെ വില കൂടുന്നത്. അപ്പം ഇതിനിപ്പോൾ പിന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ വല്ല പിന്നെ ഇതും ആലോചിച്ചിട്ട് ആ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുമെങ്കിൽ നമുക്ക് വലിയ താല്പര്യക്കുറവൊന്നുമില്ല. കുറച്ച് പേർക്ക് സഹായങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരുപാട് കാര്യത്തിൽ ഇത് ഉപദ്രവമാണ്. ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും വളരെ അധികമായിട്ട് വില കൂടിയിട്ട് ജനങ്ങൾ ഒരു കാര്യത്തിന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ കാര്യം കൊണ്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല, അതിപ്പോൾ എങ്ങനെയാണ് പറയാം, സർക്കാർ ഓല കയ്യിലല്ലേ എല്ലാം, നമുക്ക് മാത്രം തീരുമാനിക്കാനല്ലല്ലോ. നമ്മൾ ജനങ്ങളിപ്പോൾ എന്ത് പറഞ്ഞതും കാര്യമില്ല. ഒരിക്കലല്ല, കോർപ്പറേറ്റുകൾ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പാവങ്ങൾ ഒരിക്കലും സഹായിക്കുന്നില്ല, പാവങ്ങൾ എന്നും നടുത്തരു തന്നെയുള്ളത്. ഒരിക്കലല്ല, അങ്ങനെയാണെങ്കിൽ പല വേറെ പല വഴികളുമുണ്ട്. ഈ പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത് അനീതിയാണ്, മറ്റേ കൊള്ളാന്ന കൊള്ളലാഭമാണ് എടുക്കുന്നത്.
ജനങ്ങളിപ്പോ അതായത് വില കൂടില്ല, അഞ്ചു വർഷം വില കൂടില്ല, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും വില കൂടില്ല എന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കാനാണ് പറഞ്ഞു കാണുന്നത്. അത് പാവങ്ങൾ തന്നെയല്ല, അതായത് മിഡിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. രീതി ശരിയാണോ? ഇനി അതായത് തെറ്റായ നയം തന്നെയാണ്. തെറ്റായ നയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള അതായത് ജോലി വരെ ഇല്ലാത്ത ആളുകളുണ്ട്. മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളൊക്കെ വളരെ ദുരിതത്തിലാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഫണ്ട് വേണ്ടതാണല്ലോ. അതിന് ഫണ്ടുകളുണ്ടല്ലോ, പല വിധത്തിൽ ടാക്സുകൾ നമ്മൾ ഈടാക്കുന്നുണ്ട്. ഇതിൻ്റെ 67% ഫണ്ട് കണ്ടെത്തുന്നത് പെട്രോളിൽ നിന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് ജനങ്ങളെ ശരിക്കും കൊള്ളയടിക്കല. ഒരു 600 രീതിയാണോ ശരിക്കും സർക്കാരുകൾ സ്വീകരിക്കേണ്ടത്? അത് 100% തെറ്റാണ്. ഒരിക്കലല്ല. എന്തുകൊണ്ടാ? അതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന മറുപടി പറയാം. അത് ക്രൂഡ് ഓയിലിൻ്റെ വില ഇത് കൂടിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വഴിക്ക് നോക്കുമ്പോൾ കേന്ദ്രം ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ കുറിച്ച് ഒരു വേവലാതി ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. വേണ്ട, അല്ല അങ്ങനെ ചെയ്യരുത്. എന്താ ഇത് സബ്സിഡി കൊടുത്ത് വേറെ എന്തിനെ കുറയ്ക്കാലോ? ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിലും ഗവൺമെൻറ് നിലനിൽക്കരുതെന്ന് നമ്മൾ പറയാനുള്ളത്. വില കൂട്ടരുതെന്ന്. ജനങ്ങളെ കൊള്ളയടിച്ച് പാവങ്ങളെ സഹായിക്കുന്ന രീതി ശരിയാണോ എന്ന് എൻ്റെ ചോദ്യം? അല്ല അല്ല, തീർച്ചയായിട്ടും അല്ല. അത് സർക്കാരിന് പല മാർഗങ്ങളുണ്ട്, പലതും പല മാർഗങ്ങളിലൂടെയും ഇൻകം ഉണ്ട്. അത് അതോട് ചോയ്സ് ചെയ്യണം. അത് തീർച്ചയായും അങ്ങനല്ല, വേറെ പല രീതികളിലൂടെയും ജനങ്ങളെ സഹായിക്കാൻ കഴിയും. ഇപ്പോൾ അതല്ല, അതിപ്പോടെ അങ്ങനെ സഹായിക്കുന്നത് കാണുന്നില്ല. പാവങ്ങളെ സഹായിക്കണമെന്ന് ഇവിടെ കാണുന്നില്ല. ഡീസലിന് ഇത്ര വില ഇങ്ങനെ കൂടിക്കൂടി പോയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ അറിയണോ? അപ്പോൾ ഈ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങളാണ് ഈ പെട്രോളും ഡീസലും ഒക്കെ അടിക്കുന്നത്. ബസ് ഇത് ഡ്രൈവർമാരും മറ്റുള്ളവരൊക്കെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക പെട്രോളൊക്കെ അടിച്ചുങ്ങാണ്ട് ഓടുന്നത്. അന്നേരം ഈ പെട്രോളിന് വില കൂട്ടുന്നതിന് പകരം വില കുറയ്ക്കുക എന്നുള്ള ചിന്താഗതിയാണ് നമുക്കുള്ളത്. അല്ല അല്ല, ജനങ്ങളെ പോക്കറ്റ് കൈയിട്ടിട്ടല്ല ചെയ്യേണ്ടത്. അല്ല അല്ല, അത് പാവങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുള്ളൂ. കാരണം അന്നാന്ന് പണിക്കുവാണ് ആൾക്കാർക്ക് ഈ വണ്ടി പെട്രോൾ അടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. ശരിയല്ല. എന്തുകൊണ്ട് തന്നെ സാധാരണക്കാരായ പാവങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അവരെ കയ്യിൽ ഈ സാധാരണക്കാരൻ കൊറോണയുടെ സമയത്ത് ഈ പെട്രോളും ഡീസലും പൈസ കൂട്ടിയിട്ട് അവരെ പിയ്യുന്നത് ശരിയല്ല. തീർച്ചയായും ശരിയല്ല. എന്തുകൊണ്ട് ചില പെട്രോളിൻ്റെ വില 104 രൂപകളായി, 113 കുറച്ചുകൂടെ ഇറക്കി, 65 രൂപയുടെ പെട്രോളായിരുന്നു. ഇന്നിപ്പോൾ നാട്ടിലെ സ്ഥലത്ത് ഇവിടെ എത്തണമെങ്കിൽ 300 രൂപയുടെ എണ്ണ മതി. ഇന്നത് 700 രൂപയുടെ എണ്ണ വേണം, 700, 800. അപ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. വളരെ തീർച്ചയായും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഇത് പാവങ്ങളിൽ നിന്ന് ഒരുപാട് അതുകൊണ്ട് ശരിയല്ല. അത് കഴിഞ്ഞത്ര ഇനിയും കുറക്കാനാണ് നോക്കേണ്ടത്. അല്ല, ഒരിക്കലുമല്ല. എന്താ വെച്ചാൽ സാധാരണക്കാരൻ ഇപ്പോഴത്തെ രീതിയിൽ ജീവിക്കാൻ ഒരുപാട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനിടെ കൂടെ പെട്രോളിനും ഡീസലും ഒക്കെ വളരെ വില കൂടുതൽ. അയ്യോ, അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. പക്ഷേ ജനങ്ങളെ കൊള്ളയടിക്കാണ്ട് എല്ലാം അടിക്കാത്ത രീതിയിൽ നോക്കണം. ഇപ്പോൾ ഈ ഇപ്പോഴുള്ള ഇത് കൊള്ളയടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ഒരിക്കലും വേണ്ട ആവശ്യമില്ല. അത് വെച്ചാൽ ഇപ്പോഴത്തെ ഓരോ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ഓരോ ഇതുണ്ടല്ലോ. ഇപ്പം എന്താ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ ഇതിൽ നോക്കാം. പാവങ്ങൾക്ക് അങ്ങനെ പാവങ്ങൾക്ക് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ അത്രയും കോടി റുപ്യ സർക്കാരിന് കൊടുക്കാനുള്ളതുണ്ട്. പിന്നെ ഇപ്പോൾ പാവപ്പെട്ടവന് ഇപ്പം എന്തിനു കൊടുക്കേണ്ട ആവശ്യം? അതല്ല, എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റുള്ള ജനങ്ങൾ കൈയിട്ട് വാരിയിട്ടല്ല, കുത്തക മുതലാളികളെ കൈയിട്ട് വാരിയിട്ടാണ് വാങ്ങേണ്ടത്. കാരണം അവരാണ് ഇവിടെ ഉണ്ടാകുന്ന ക്യാഷുകളെല്ലാം അവരുടെ കയ്യിലാണ്, അല്ലാതെ ജനങ്ങളുടെ കയ്യിലല്ല. ഒരിക്കലുമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അവർക്കൊരു എഫക്റ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ പെട്രോളിനായിക്കോട്ടെ ഡീസലിനായിക്കോട്ടെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അവർ വില കൂടിയാൽ ടോട്ടലി ഉള്ള വില കയറ്റം ഉണ്ടാവും. പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല. പെട്രോളിന് ഒരു രൂപ കൂടിയ ചെയ്യാണ്ട് പാവങ്ങളെ സഹായിക്കാമെന്ന് പറയും, കക്കൂസ് നിർമ്മിക്കാമെന്നൊക്കെ പറയും. പക്ഷെ ഒരു സംഭവം നടക്കുന്നില്ല, സംഭവം നടക്കില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ യോജിപ്പില്ല. അതായത് ആരൻ മറ്റുള്ളവർ കട്ടിട്ട് വേറെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ₹2000 അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തു എന്ന് പറയുന്ന സംഘപരിവാറോട് ഒരു കാര്യം, മറ്റുള്ളവന്റെ പോക്കറ്റിൽ കൈയിട്ട് വാരിയല്ല പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കേണ്ടത്.
അതിന് ഒരു സർക്കാരിന്റെയും ആവശ്യമില്ല. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ബാബു, നന്ദി, നമസ്കാരം.